നമസ്കാരം എന്റെ പൊന്നു സുഹൃത്തുക്കളെ, മാവേലിക്കര ലോക്സഭാ മണ്ഡലത്തിലെ ഇടതുപക്ഷ സ്ഥാനാർത്ഥി അരുൺകുമാറിനെ വിജയിപ്പിക്കാനുള്ള തന്ത്രത്തിനിടയിൽ നമ്മുടെ മന്ത്രിയായിട്ടുള്ള, ഗതാഗത വകുപ്പ് മന്ത്രിയായിട്ടുള്ള ഗണേഷ് കുമാർ അദ്ദേഹത്തിന്റെ പ്രചരണ വേളയിൽ നടത്തിയ ഒരു മുട്ട പ്രസംഗമുണ്ട്. കേട്ടിട്ടില്ലെങ്കിൽ നിങ്ങൾ ഫേസ്ബുക്ക് ഏതെങ്കിലും നോക്കിയിട്ട് എടുത്തു വെച്ച് കേൾക്കണം കേട്ടോ. എന്റെ പൊന്നു സുഹൃത്തുക്കളെ, ചിരിച്ചിരിച്ച് മണ്ണ് കാക്കും. ഇവിടുത്തെ പല മുത്തിയ കോൺഗ്രസിന്റെ വമ്പന്മാരും പണ്ട് ലീഡറിന്റെ വീട്ടിൽ സന്ദർശിക്കാനായിട്ട് നമ്മുടെ കുചേലൻ ശ്രീകൃഷ്ണന്റെ വീട്ടിൽ അവര് കൊണ്ടുപോകുന്ന ഒരു കഥ അറിയാലോ, അറിയാലോ. അതുപോലത്തെ ഒരവസ്ഥയില് സ്വന്തമായി ഒരു പഴം എവിടെന്നെങ്കിലും വാങ്ങിച്ച് അത് മുണ്ടിന്റെ ഇടയിൽ തിരികെ കയറ്റി എന്നിട്ട് ഈ കരുണാകരന്റെ വീട്ടിലോട്ട് നടന്നു പോവുകയാണ്. സ്ലോ മോഷനിൽ ഇങ്ങനെ നാട്ടന്ന് 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 കയറും. എന്നിട്ട് അദ്ദേഹത്തിന്റെ പത്നിയായ കല്യാണിക്കുട്ടി അമ്മയുടെ കാലത്തൊട്ട് വന്ദിച്ച് ഞങ്ങൾക്ക് സാറിന് ഒന്ന് കാണണമെന്ന് പറയും. എന്നിട്ട് പോയി കാണും. എന്നിട്ട് അദ്ദേഹം ഉറക്കച്ചടവിലായിരിക്കും. അപ്പോൾ കാലി തൊട്ട് അനുഗ്രഹം വാങ്ങിച്ചിട്ട് തിരിച്ച് ഈ മുണ്ടിൻ്റെ ഇടയിലിരുന്ന പഴം ഉരിഞ്ഞ ശേഷം കഴിച്ചുകൊണ്ട് പുറത്തു വരുന്ന കാഴ്ചയാണ് അവിടുത്തെ പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥരെല്ലാം കാണുന്നത്. അതായത് കരുണാകരന്റെ കുടുംബമായിട്ട് അഭേദ്യമായ ബന്ധമുണ്ടെന്ന് കാണിക്കണം. എൻ്റെ പൊതു സുഹൃത്തുക്കളെ, ഇതിൽ പരം ഒരു കോമഡി തഗ്ഗെന്ന് പറയുന്നത് സ്വപ്നങ്ങളിൽ മാത്രമാണ്. അമ്മാതിരി ഒരു ഡയലോഗാണ് നമ്മുടെ ഗണേഷ് കുമാർ പറഞ്ഞത്. പിന്നെ രാഹുൽ മാങ്കൂട്ടത്തിനെ കുറിച്ച് നല്ല ഉശിര ഡയലോഗാണ് നമ്മുടെ ഗണേഷ് കുമാർ പറഞ്ഞിരിക്കുന്നത്. എൻ്റെ പൊന്നു സുഹൃത്തുക്കളെ, അത് ഈ രാഷ്ട്രീയത്തിനകത്ത് വൈരികളൊക്കെ ഉണ്ടാകാം, സ്വാഭാവികമാണ്. പല വൈരികളും പല രീതിയിലുള്ള അഭിപ്രായ വ്യത്യാസമൊക്കെ ഉണ്ടാകും. കരുണാകരന്റെ മകൾ ബി ജെ പി പോയെങ്കിൽ അത് അവരുടെ ഇഷ്ടം, അതിന് അവരുടെ തന്തേ പറയുകയും തന്തയ്ക്ക് പറക്കാത്തോടെന്നൊക്കെ വിളിക്കുകയും ചെയ്യുന്ന ഇമ്മാതിരി ചെറ്റത്തരം കാണിക്കുന്നവരെ എന്ത് പേരിട്ടാണ് വിളിക്കേണ്ടത്? രാഹുൽ മാങ്കൂട്ടത്തിന് എടുത്തിട്ട് അലക്കി തേച്ച് വൃത്തിയാക്കി അതാ അയേര് വിരിച്ചിട്ടുണ്ട് എൻ്റെ പൊന്നു സുഹൃത്തുക്കളെ. വേണമെങ്കിൽ എപ്പോൾ വേണമെങ്കിലും ഉണങ്ങിയാൽ വന്നെടുക്കാവുന്ന പരുവത്തിലാണ് ഇപ്പോൾ രാഹുലിനെ തേച്ചൊട്ടിച്ചു വെച്ചിരിക്കുന്നത്. എൻ്റെ പൊന്നു സുഹൃത്തുക്കളെ, മറ്റൊരു കാര്യം കൂടെ പറയുകയാണ്. വർഷങ്ങളായി നിന്ന് ജയിക്കുന്ന കൊടിക്കുന്നിൽ സുരേഷിനെതിരെ ഒരു മാറ്റത്തിന് തയ്യാറെടുത്തിരിക്കുകയാണ് മാവേലിക്കരയിലെ ജനങ്ങൾ. അതിനുവേണ്ടിയുള്ള തീവ്രമായ ശ്രമമാണ് അവിടെ നടക്കുന്നത്. അതിൽ ഏറ്റവും നിർണായക പങ്ക് വഹിക്കുന്നത് ഗണേഷ് കുമാറാണ് എന്നുള്ളത് എടുത്തു പറയേണ്ട കാര്യമാണ്. കാരണം യു ഡി എഫിൻ്റെ എല്ലാ തരികിട പരിപാടികളും കൃത്യമായി തന്നെ അളവുകോൽ സഹിതം അറിയാവുന്ന ഒരേ ഒരു വ്യക്തി ഇപ്പോൾ മാവേലിക്കര നിയോജക മണ്ഡലത്തിൽ ഉള്ളത് ഗണേഷ് കുമാറാണ്. ഗണേഷ് കുമാറിന് എങ്ങനെയായിരുന്നാലും കൊടിക്കുന്നിൽ സുരേഷിനോട് തീർത്താ തീരാത്ത കരിമുണ്ട്. കാരണം അതൊരു പഴയ കഥയാണ്. രാഷ്ട്രീയപരമായി അത് പറഞ്ഞാൽ കുറേ സമയമെടുക്കും. അതുകൊണ്ട് ഞാനൊന്ന് രക്തചുരുക്കത്തിൽ പറയാം. കൊടിക്കുന്നിൽ സുരേഷും ഗണേഷ് കുമാറും കൂടെ തമ്മിലുള്ള ഒരു പോരാട്ടം തുടങ്ങി നിന്നും ഇന്നലെയൊന്നുമല്ല. കൊടിക്കുന്നിൽ സുരേഷ് അവിടുത്തെ കൊല്ലം ജില്ലാ പ്രസിഡന്റ് ആയിരുന്ന സമയം മുതലേ ബാലകൃഷ്ണപിള്ളയുടെ നോട്ടപ്പുള്ളി ആയിരുന്നു എന്നുള്ളത് എടുത്തു പറയേണ്ട കാര്യമാണ്. അന്ന് കൊടിക്കുന്നിൽ സുരേഷും ഈ ബാലകൃഷ്ണപിള്ളയൊക്കെ യു ഡി എഫിന്റെ ഭാഗമാണ്. കൊടിക്കുന്നിൽ സുരേഷ് കോൺഗ്രസ് നേതാവ്. ഏതായാലും ഗണേഷ് കുമാറെ കൊടിക്കുന്നിൽ സുരേഷിന് വെച്ചിരിക്കുന്ന അള്ള് അത്ര എളുപ്പത്തിലൊന്നും തടുക്കാൻ പറ്റുന്ന കാര്യമാണെന്ന് എനിക്ക് തോന്നുന്നില്ല. എൻ്റെ പൊന്നു സുഹൃത്തുക്കളെ, നമുക്ക് കാണാം, കൃത്യമായി കാണാനിരിക്കുന്നേ.